ദൈവങ്ങൾക്കും നന്ദി പറയുക. ഈ സ്ക്വയറിൽ ഇവിടെ നിൽക്കുമ്പോ സ്വർഗത്തിലിരുന്ന് ഈ കാഴ്ച കാണുന്നു, സന്തോഷിക്കുന്നു. നമ്മുടെ അഭിമാന ബോധവും സഭാകൂട്ടായ്മയിലെ വലിയ ഔത്സുഖ്യവും കണ്ട പിതാവ് വീണ്ടും നമുക്ക് വേണ്ടി സ്വർഗത്തിൽ തന്റെ അപേക്ഷകൾ സമർപ്പിക്കുകയാണ്. ശരിയായ സഭാവീക്ഷണത്തിൽ, സത്യമായ മാർഗത്തിൽ, ലാളിത്യവും വിനയവും ചേർത്ത് പിടിച്ച് ഗുരുവിനെ എപ്പോഴും അനുഗമിച്ച ഒരു മെത്രാപ്പൊലീത്ത, ഒരു സന്യാസ ശ്രേഷ്ഠൻ നമുക്ക് നൽകുന്ന പാഠം, അവന്റെ കരങ്ങളിൽ പിടിച്ചാൽ അവൻ നമ്മെ എഴുന്നേൽപ്പിച്ച് നിർത്തും. പിതാവ് ദൈവത്തിന്റെ കരം ഗ്രഹിച്ച് പൂർണമായ വിധേയത്വത്തിൽ സഭാ ശുശ്രൂഷ നിർവഹിച്ചു. തന്റെ അനാരോഗ്യം അതെല്ലാം പൂർണമായി ദൈവ പദ്ധതിയുടെ ഭാഗമായി കണ്ട് വിശ്വാസപൂർവം അതിനെ അതിജീവിച്ചു. നേരിടേണ്ടി വന്ന അനേകം പ്രതിബന്ധങ്ങളുടെ മധ്യത്തിൽ തളരാതെ ഇന്ന് നമുക്ക് ഈ മെത്രാപ്പൊലീത്തൻ കത്തീഡ്രലിന്റെ മുൻപിൽ സഭാകൂട്ടായ്മയിലും അഭിമാനബോധത്തിലും നിൽക്കുവാൻ തക്ക വിധം ശക്തമായ അടിത്തറ പിതാവ് നൽകി. ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളിൽ പ്രിയമുള്ളവരെ, ഈ വത്സല പിതാവിന്റെ സ്വർഗീയ മാധ്യസ്ഥം ഏറെ കരുത്തുള്ളതാണ്. ദുർബലരായവർ, ബലഹീനരായവർ, അത് മനുഷ്യന്റെ മുമ്പിൽ കാണപ്പെടുന്നതും മനുഷ്യർ ഉപയോഗിക്കുന്നതുമായ ഭാഷയാണ്. എന്നാൽ ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലിൽ അതിശക്തമായ ഉപകരണമായി ഇവരെ കാണുവാൻ എപ്പോഴും ചരിത്രത്തിൽ കഴിയും. യാക്കോബ് മാർ തിയോഫിലോസ് മെത്രാപ്പൊലീത്ത തിരുമേനി, പുണ്യശ്ലോകനായ മലങ്കര സഭയുടെ ആത്മീയ തേജസ് ഈ ഭദ്രാസനത്തിന് അടിത്തറയിട്ടപ്പോൾ വളർന്ന വലുതായി ജീവിതത്തിന്റെ എല്ലാ തുറകളിലേക്കും ശുശ്രൂഷകരെയും ശുശ്രൂഷകളെയും വിശാലമാക്കുവാൻ തക്ക വിധം ദൈവം ഈ ഭദ്രാസനത്തെ ഈ പിതാവിന്റെ ശുശ്രൂഷയിലൂടെ ഉന്നതമായി സ്ഥിരീകരിച്ചു. ഈ പിതാവിന്റെ മാധ്യസ്ഥം തുടർന്നും നമുക്ക് കോട്ടയായിരിക്കട്ടെ. ഇന്ന് സന്ദർഭവശാൽ മാറിവാനിയോസ് പിതാവിന്റെയും തിയോഫിലോസ് പിതാവിന്റെയും ബഥനിയിൽ നിന്നുള്ള മലയിൽ നിന്നുള്ള ഇറക്കത്തെക്കുറിച്ച് പിതാവിന്റെ ഗിരിദീപം ഒരു വിവരം കൃത്യമാക്കുന്നതിന് വേണ്ടി വായിച്ചപ്പോ അതിലെഴുതിയിരുന്ന ഒരു ഭാഗം പ്രത്യേകം ശ്രദ്ധയിൽപ്പെട്ടു. മാറിവാനിയോസ് പിതാവ് ബഥനി മലയിൽ നിന്ന് ഇറങ്ങുമ്പോ അർദ്ധരാത്രിയിൽ പിതാവ് നൽകിയ ഒരു ഉപദേശത്തിൽ പറഞ്ഞു, അർദ്ധരാത്രിയിൽ ഞാനും നമ്മുടെ മാർ തിയോഫിലോസും ഈ മലയിറങ്ങാൻ തീരുമാനിച്ചു. ഞങ്ങളോടൊപ്പം പോരാൻ സന്നദ്ധതയുള്ളവർക്ക് അതിന് സാധിക്കും. മാറിവാനിയോസ് പിതാവ് ഈ പേരെടുത്ത് പറഞ്ഞത് ഒരു വലിയ ആത്മബന്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ്. പിതാവിനോടൊപ്പം അത് നിഴൽ എന്നതിന് ജീവനില്ല എന്ന് നമുക്കറിയാം. നിഴൽ പോലെ അനുഗമിച്ചു എന്നത് ജീവനില്ലാത്ത ഒരു പ്രവൃത്തിയുടെ പരിചയപ്പെടുത്തലല്ല, ജീവിക്കുന്ന ചലനാത്മകതയുള്ള ഒരു സാക്ഷ്യമായി നാം തിരിച്ചറിയുമ്പോൾ പുണ്യശ്ലോകൻ മാ തിയോഫിലോസ് പിതാവ് ഈ സഭയിൽ
മാറിവാനിയോസ് പിതാവിനോട് ചേർന്ന് നിന്ന് നിർവഹിച്ച ശുശ്രൂഷയുടെ ഉള്ളർത്ഥം ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയും. പുണ്യപിതാവേ, അങ്ങ് തുടർന്ന് ഈ സഭയുടെ, ഈ അതിഭദ്രാസനത്തിന്റെ, ഈ പ്രദേശത്തിന്റെ സമഗ്രമായ ദൈവബന്ധത്തിനായി അങ്ങ് പ്രാർത്ഥിക്കണമേ. ഈ തീർത്ഥാടനത്തിന്റെ ഈ അനുഗ്രഹീതമായ മുഹൂർത്തത്തിൽ മേലഗിരി അരമനയിൽ നിന്ന് നിങ്ങളോടൊപ്പം ചേരുന്നതിനും ഈ പ്രാർത്ഥനയിൽ വന്ന് സംബന്ധിക്കുന്നതിനുമെല്ലാം ഇടയായത് യാദൃച്ഛികമല്ല. എന്റെ ശുശ്രൂഷയിൽ ദൈവം കരുതിത്തരുന്ന പുണ്യപ്പെട്ട നിമിഷമാണെന്നും കൃപയാണെന്നും ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുന്നു. പിതാവ് ഉപയോഗിച്ചിരുന്ന ബഥനിയിലെ കുരിശുമാലയാണ് ഞാൻ തിരുവല്ല രൂപതയുടെ അധ്യക്ഷനായതിന് ശേഷം ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത്. അതൊരു വലിയ വിശേഷവിധിയായുള്ള നിധിയാണ്, ഭാഗ്യമാണ്. അതിന്മേൽ ദയവായി കണ്ടുവയ്ക്കരുത്. അഭിനയ തിമോത്തിയോസ് പിതാവ് എന്നോട് പറഞ്ഞത് തേഫിലോസ് പിതാവിന്റെ കുരിശാണ്. അപ്പോൾ തന്നെ ഞാൻ അത് സ്വന്തമാക്കി എന്നതാണ് പരമാർത്ഥം. അത് ജീവിതത്തിന്റെ ഒരു സൗഭാഗ്യപൂർണമായ ശുശ്രൂഷയിൽ ഞാനത് യാദൃച്ഛികം എന്ന് കരുതുന്നില്ല. മാറിവാനിയോസ് പിതാവിന്റെ വലിയ ശുശ്രൂഷയിൽ എളിയാപിൻഗാമിയായി ശുശ്രൂഷിക്കുമ്പോൾ പിതാവിനോടൊപ്പം നിന്ന തേഫിലോസ് പിതാവിന്റെ ജീവൻ നൽകുന്ന സ്ലീബ അനുഗ്രഹമായി കൂടെയുണ്ട് എന്നുള്ളത് വളരെ അവിസ്മരണീയമായ ഒരു കൃപയുടെ ബന്ധവും ബലപ്പെടുത്തലുമാണ്. അഭിനയ പിതാവിന്റെ ശുശ്രൂഷ വഴി ഇനിയും നമ്മുടെ സഭ ആത്മീയമായ ഔന്നത്യം പ്രാപിക്കുന്നതിന് ഇടയാകട്ടെ. എനിക്ക് വലിയ സന്തോഷം അഭിനയ പത്രാപുരത്തിന്റെ ആർച്ച് ബിഷപ്പ് കുറിലോസ് പിതാവ് വാഗ്ദാനത്ത് നിന്ന് ഈ പദയാത്രയ്ക്ക് ആത്മീയമായ അപ്പസ്തോലികമായ ഊർജവും കൂട്ടുത്തരവാദിത്വവും നൽകി പിതാവ് പദയാത്രികനായി ഈ ഖബറിങ്ങിൽ വരെയും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ സന്തോഷത്തോടുകൂടി കാണുന്നു. ഒരു വലിയ ദൗർഭാഗ്യവും വലിയ ആത്മസമർപ്പണവുമാണ്. പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങൾ, പ്രിയപ്പെട്ട സമർപ്പിതർ, നമ്മുടെ ദൈവമക്കൾ, മുതിർന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കൾ, നിങ്ങളെല്ലാവരും ചേർന്ന് ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ ഹൃദയത്തിലേറി എന്നുള്ളത് നമ്മുടെ സഭയ്ക്ക് വലിയ ജീവൻ നൽകുന്നു. ഏതാനും ദിവസം കഴിയുമ്പോൾ നാം ധന്യനായ മാറിവാനിയോസ് പിതാവിന്റെ ഓർമ്മ പെരുന്നാളിലേക്ക് പ്രവേശിക്കും. ദൈവം അനുഗ്രഹിക്കുന്നു എങ്കിൽ പെരുന്നാട് മുതൽ കബറിടം വരെ നടക്കണം എന്ന് ഈ വർഷം പൂർണ്ണമായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് കേട്ട് അച്ഛന്മാരാരെയും മനസ്സാന്തരപ്പെട്ട് നടക്കുന്നെങ്കിൽ സന്തോഷം. ധാരാളം ബഹുമാനപ്പെട്ട വൈദികരും സമർപ്പിതരും നമ്മുടെ ദൈവജനവും എല്ലാ വർഷവും വളരെ താല്പര്യത്തോടുകൂടി അത് സംബന്ധിക്കുന്നു. നമ്മുടെ സഭാ ശുശ്രൂഷയിൽ ഈ പിതാക്കന്മാരുടെ അനുഗ്രഹീതമായ മാധ്യസ്ഥം വലിയ കൃപയാണ്. നമ്മുടെ സഭയുടെ ഈ പുനരേഖ ശുശ്രൂഷയുടെ ശതാബ്ദിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സഭയിലാകമാനം ഒരു കരുതലിന്റെ ആത്മീയ ശുശ്രൂഷ വർദ്ധമാനമാകുന്നു എന്നുള്ളത് എനിക്ക് വലിയ ആത്മബലം തരുന്നു. തിരുവല്ലാതി രൂപതയിൽ തന്നെ നമ്മുടെ ബിഷപ്സ് ഡേയുമായി ബന്ധപ്പെട്ട് ഇവിടെ ദേവാലയത്തിൽ വെച്ച് അതിന്റെ വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തത് ഞാൻ ഓർക്കുന്നു. ഭവനമില്ലാത്തവർക്ക് നമ്മുടെ ശതാബ്ദിയോടുകൂടി എല്ലാ ഭദ്രാസനങ്ങളിലും ഭവനരഹിതരായി ആരും ഉണ്ടാകരുത് എന്ന വലിയ ആഗ്രഹത്തിൽ തിരുവല്ല അതിരൂപതയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ ശക്തമായ ഈ മേഖലയിലെ
കൂട്ടുത്തരവാദിത്വവും പ്രവർത്തനവും നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണ് എങ്കിൽ 20 കോടി രൂപ സമാഹരിക്കുന്ന അതിന് സാധിക്കുന്ന ഒരു പദ്ധതിയിലാണ് ഇപ്പോൾ ഈ ഇവാനി ഭവന നിർമ്മാണ പദ്ധതി പുരോഗമിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ 1-2 സ്ഥലങ്ങളിൽ ഞാൻ തന്നെ വന്ന് ഭവനങ്ങൾ കൂടാശ ചെയ്തു. വളരെ മനോഹരമായ വാസയോഗ്യമായ ഭവനങ്ങൾ നമ്മുടെ കൂടെ നിന്ന് കർത്താവെ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾക്ക് പങ്കുവച്ചു കൊടുക്കാൻ നമ്മുടെ സഭാ മക്കൾ കാണിക്കുന്ന ഔദാര്യവും ആത്മീയ ഔന്നത്യവും നമ്മുടെ സഭയെ അളക്കുന്നതിനുള്ള അളവുകോലാണ്. ബാഹ്യമായ പെരുന്നാളുകളുടെ ആഡംബരപൂർവമായ അവതരണത്തെക്കാൾ കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്നവന്റെ ഹൃദയത്തിന്റെ വേദന മനസ്സിലാക്കുവാൻ സാധിച്ച് അവനെ ചേർത്ത് നിർത്തുവാൻ കഴിയുന്ന സഭയുടെ ആത്മീയ ബന്ധമാണ് ഒരു സഭയുടെ അളവുകോൽ എന്നത് നമുക്കെല്ലാവർക്കും ഉത്തേജനം പകരുന്നു. ഈ കരുതൽ ശുശ്രൂഷ നമ്മുടെ സഭയ്ക്ക് നൽകുമ്പോൾ തന്നെ നമ്മുടെ സഭ അനേകരുടെ കരുതലിൽ വളർത്തപ്പെട്ട സഭയാണ്. ആ കരുതൽ നാം ശതാബ്ദിയോടനുബന്ധിച്ച് അനേകർക്ക് തിരികെ കൊടുക്കുന്നതിന് നാം സന്നദ്ധരാകുന്നു എന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന കൃപയായി നാം സ്വീകരിക്കുന്നെങ്കിൽ നാം യഥാർത്ഥ ദിശയിലാണ്. മറ്റൊന്നിലുമല്ല, നമുക്ക് ലഭിച്ച കൃപ നാം പങ്കുവെച്ച് കൊടുക്കുന്നു. ഈ അതിരൂപതയിലെ കരുതൽ ശുശ്രൂഷയിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധ കൃപാരുടെ മുമ്പിൽ മുട്ടുമടക്കുന്നതും കരുതൽ ശുശ്രൂഷയുടെ ആത്മീയ ഭാവമാണ്. ഈ കരുതൽ ശുശ്രൂഷ നമ്മുടെ അതിരൂപതയ്ക്ക് മുഴുവൻ ആത്മീയമായ ഉത്തേജനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭദ്രാസനങ്ങളിലും ഇതുപോലെയുള്ള ശുശ്രൂഷകൾ പുരോഗമിക്കുമ്പോൾ 2030 പുനരേക്ക പ്രസ്ഥാനത്തിന്റെ ശതാബ്ദി നാം ആഘോഷിക്കുമ്പോൾ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമ്മെ പഠിപ്പിച്ചത് ഈ എളിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് ആ വലിയ കർത്തൃവചനം കർത്താവിനെ ശുശ്രൂഷിക്കുന്ന വലിയ ആഘോഷത്തിന് നമുക്ക് ഒരുങ്ങാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എളിയവനായ എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ. നമ്മുടെ എല്ലാ ശുശ്രൂഷകളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നിങ്ങൾക്കെല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. ദൈവതിരുനാമത്തിന് എന്ന മഹത്വം ഉണ്ടായിരിക്കട്ടെ. പിതാവിന്റെ അനുഗ്രഹാശിസുകളാൽ നമ്മൾ നിറയപ്പെട്ടിരിക്കുകയാണ്. ഞാന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല നമ്മുടെ ഈ ഒരു പദയാത്രയിൽ നമ്മുടെ ധർവയുടെ തലവനും പിതാവുമായ തിരുനെ കർദ്ദിനാൾ സീരിയസ് കാവാദിന് മനസ്സ് സമർപ്പിക്കുമെന്ന്. പക്ഷെ ഇന്നലെ ഒരു ചെറിയ സൂചന പിതാവ് തന്നിരുന്നു. എനിക്കതിന് വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും പിതാവാണ് നമ്മുടെ ഈ പദയാത്ര ആരംഭിക്കുന്നത്. പിതാവിൻ്റെ ആ ഒരു ശുശ്രൂഷയുടെ ഒരു നന്മ തന്നെയാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദീർഘമായിട്ട് ഞാനൊന്നും തന്നെ പറയുന്നില്ല. താങ്ക്സ് പറയാനായിട്ട് നമ്മുടെ അതിരൂപതയുടെ MC വാര്യമിൻ്റെ പ്രസിഡന്റ് സന്നദ്ധനായിരിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മുടെ ഈ പുണ്യപദയാത്ര അനുഗ്രഹരമാക്കുവാനായിട്ട് സ്വർഗം തന്നെ കഴിഞ്ഞു. മഴ വളരെ ശക്തമായിട്ടുണ്ടാകുമെന്ന് പറഞ്ഞിരുന്നാണ് ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങുന്നത്.